കൊല്ലത്ത് എ ഗ്രൂപ്പിന്റെ രഹസ്യ യോഗം ചേർന്നു. കൊടിക്കുന്നിൽ സുരേഷ് എ ഗ്രൂപ്പ് വിട്ടതിനെ തുടർന്നാണ് തങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശാനുസരണം എം എം ഹസൻ, പി സി വിഷ്ണുനാഥ്, അമ്പാനൂർ രവി തുടങ്ങിയവർ പങ്കെടുത്ത് എ ഗ്രൂപ്പ് യോഗം വിളിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് നന്ദി കെട്ടവനാണെന്ന് ഗ്രൂപ്പ് യോഗത്തിൽ ആക്ഷേപമുയർന്നു. എ ഗ്രൂപ്പിനൊപ്പം നിന്ന് സ്ഥാനമാനങ്ങളെല്ലാം നേടിയ കൊടിക്കുന്നിൽ സുരേഷ് മാറിയ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് ഡൽഹിയിൽ ചെന്നാൽ എ കെ ആന്റണി പക്ഷക്കാരനായും കേരളത്തിൽ വന്നാൽ വി എം സുധീരന്റെ ഭക്തനായും വേഷം കെട്ടുന്നതെന്നും കൊടിക്കുന്നിൽ ഏറ്റവും വലിയ നന്ദി കെട്ടവനാണെന്നും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. രണ്ടു വള്ളത്തിൽ കാലുവച്ച നേട്ടങ്ങൾ കൊയ്ത കൊടിക്കുന്നിലിനെ അവഗണിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. പ്രതാപവർമ്മ തമ്പാന്റെ വകയും ശകാരമുണ്ടായിരുന്നു. കൊടുക്കാവുന്നതെല്ലാം കൊടിക്കുന്നിൽ സുരേഷിന് നൽകിയെന്ന് തമ്പാനൂർ രവി പറഞ്ഞു. സർവ്വ അപരാധങ്ങളും പൊറുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് മതി ഇനി കൊടിക്കുന്നിലിനെ ഗ്രൂപ്പിൽ ചേർക്കാനെന്ന് പറഞ്ഞ ഭാരതിപുരം ശശി ബിന്ദുകൃഷ്ണയുടെ തലയിൽ ഗ്യാസ് കുറ്റിയും അതിനു മുകളിൽ റീത്തും വെച്ച് നടത്തിയ സമരം അരോചകമായെന്നും നാണക്കേടായെന്നും പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബൂത്ത് തലത്തിലുള്ള എ ഗ്രൂപ്പിന്റെ യോഗം വിളിക്കാനും തീരുമാനിച്ചു. ഐ ഗ്രൂപ്പ് നിർജ്ജീവമായതിനാൽ ഈ സാഹചര്യം മുതലാക്കണമെന്നും എ ഗ്രൂപ്പിൽ അഭിപ്രായമുയർന്നു. അടുത്ത രണ്ട് ദിവസങ്ങളിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് യോഗം ചേരാനും തീരുമാനിച്ചു. കാഷു കോർപ്പറേഷനിലും ക്യാപക്സിലും അംഗങ്ങളെ നിശ്ചയിച്ചത് കശുവണ്ടി തൊഴിലാളി സംഘടനയുടെ നിർദ്ദേശം അട്ടിമറിച്ചാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ആരോപിച്ചു. എ ഷാനവാസ് ഖാൻ അധ്യക്ഷനായ യോഗത്തിൽ എം എം ഹസൻ, പി സി വിഷ്ണുനാഥ്, തമ്പാനൂർ രവി, ഭാരതിപുരം ശശി, മേരിദാസൻ, സുധീർ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.